ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പം ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു തലവൻ. അപ്പം ബിജു മേനോനും ആസിഫ് അലിയും കൂടെ വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ ജിസ് ജോയും ആസിഫ് അലിയും ഒന്നിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒത്തിരി പ്രതീക്ഷയോടെയാണ് ഇന്ന് തലവൻ കാണാൻ തിയേറ്ററിൽ കയറിയത്. അപ്പം ഇത് പ്രതീക്ഷക്കത്ത് ഉയർന്നോ എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയി. തലവൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആയിട്ട് വന്നിട്ടുള്ള ബിജു മേനോൻ, ആസിഫ് അലി, പിന്നെ ദിലീഷ് പോത്തൻ, മിയ ജോർജ്, കോട്ടയം നസീർ തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ്. അപ്പം ഈ സിനിമയുടെ ഒരു വൺ ലൈൻ പറയുകയാണെങ്കിൽ, കാർത്തിക് എന്ന് പറയുന്നൊരു ഓഫീസർ അദ്ദേഹം ട്രാൻസ്ഫറായി ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നിടത്താണ് ചിത്രത്തിൻ്റെ കഥ തുടങ്ങുന്നത്. അവിടെ ഒരു മേജറായിട്ടുള്ളൊരു ഓഫീസറായ ജയശങ്കർ, അതായത് ബിജു മേനോൻ ചെയ്യുന്ന ക്യാരക്ടർ, അങ്ങനെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതും അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും, അതായത് ഈഗോ ക്ലാഷ് അല്ല, വെറൈറ്റി രീതിയിൽ അവരുടെ റിയൽ ലൈഫിലൂടെ ഒരു ക്രൈം നടക്കുന്നുണ്ട്. ആ ക്രൈമിലൂടെ ഇൻസിഡൻ്റ് ആയിട്ട് പോകുന്ന ഒരു സ്റ്റോറിയാണ് ഈ തലവൻ്റെത്. പിന്നെ ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പടം ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. കാരണം നിങ്ങൾക്ക് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ കുറേ കാലമായി ആസിഫ് അലിയുടെ മിക്ക സിനിമകളിലും ഫ്ലോപ്പ് ബേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്നതിൽ വെച്ച് ഏറ്റവും കൂമനായിരുന്നു അദ്ദേഹത്തിൻ്റെ പോലീസ് ക്യാരക്ടറിൽ ഏറ്റവും ഗംഭീരമായ രീതിയിൽ കുഴപ്പമില്ലാതെ പോയി കണ്ട ഒരു ക്യാരക്ടർ. അതിൽ നിന്ന് വ്യത്യസ്തമായി ആസിഫ് അലി ചെയ്തിട്ടുണ്ട്. ബിജു മേനോനായാലും തന്നെ നമുക്കറിയാം, ബിജു മേനോൻ്റെ ഒരു അദ്ദേഹത്തിന് കുറേ കാലങ്ങളായി പോലീസ് വേഷങ്ങൾ ചെയ്തു വരുന്നതാണ്. അവർ രണ്ടുപേരും കൂടെ സ്ക്രീനിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു ഭയങ്കരമായ രീതിയിലുള്ള ഒരു ക്യാരക്ടേഴ്സുകളാണ് ഈ രണ്ടുപേരുടെയും. മിയ ജോർജിൻ്റെയൊക്കെ പ്രകടനം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ടായിരുന്നു. അനുശ്രീ ഉണ്ട് ചിത്രത്തിൽ, അനുശ്രീയുടെയും കുഴപ്പമില്ല. ദിലീഷ് പോത്തനൊക്കെ നമുക്കറിയാമല്ലോ, അവരെല്ലാം ഭയങ്കര കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന റോൾസുകൾ ചെയ്തു വന്ന ആക്ടേഴ്സുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് അവരെ ഒരിക്കലും അങ്ങനെ ബോറടിപ്പിക്കുന്ന രീതിയിലൊന്നും വന്നിട്ടില്ല. പിന്നെ ചിത്രത്തിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ, നമുക്ക് ഇപ്പം ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ത്രില്ലർ സ്റ്റോറിയാണ്, ത്രില്ലർ ബേസിക്കലി ത്രില്ലർ പടമാണ്. നമ്മൾ കൂടുതൽ ഇതിനെപ്പറ്റിയൊന്നും അങ്ങനെ സംസാരിക്കാത്തതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം. കാരണം ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൽ വലിയ, അതായത് വലിയ രീതിയിൽ നമ്മൾ പറഞ്ഞ് സസ്പെൻസും കാര്യങ്ങളൊക്കെ ട്വിസ്റ്റുകൾ ഇങ്ങനെ പോകുന്നുണ്ട് പലയിടത്തും. ലാസ്റ്റൊക്കെ വരുമ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷ ഒന്നും വരത്തില്ല. അപ്പം അത്തരത്തിലുള്ളൊരു രീതിയിൽ തിരക്കഥയ്ക്ക് പിടിച്ചിരുത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ഷൻ, മേക്കിങ്, അതൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ നമ്മൾ പിടിച്ചിരുത്തുന്നുണ്ട്. ത്രില്ലർ രീതിയിൽ കഥ പറഞ്ഞു പോകുമ്പോൾ നമ്മളെ ഈ രണ്ടര മണിക്കൂർ കാണുന്ന ആൾക്ക് ഒരിക്കലും ബോറടിയില്ലാതെ തന്നെ തലവൻ സ്ക്രീനിൽ പിടിച്ചിരുത്തുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഡയറക്ടർക്ക് വലിയൊരു കയ്യടി തന്നെ കൊടുക്കണം. പിന്നെ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇതിലെ പ്രകടനങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഈ ആസിഫ് അലിയുടെ ഒക്കെ പ്രകടനം കുഴപ്പമില്ലാത്ത രീതിയിലാണ് കേട്ടോ. അതായത് ഒരു നമ്മളറിയില്ല, പോലീസ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്രയും പ്രഷർ എടുത്ത് ചെയ്യുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. അപ്പം അത്രയ്ക്കുള്ള രീതിയിലൊക്കെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ തരാൻ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയി രേഖപ്പെടുത്തിയേക്കുക. അതുപോലെ തന്നെ ഈ പടം ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളൂ ഈ സിനിമയ്ക്ക്. കാരണം അത്യാവശ്യം നല്ല സ്റ്റോറിയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ത്രില്ലർ ഫാൻസുകാർക്ക് ബേസിക്കലി ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇഷ്ടപ്പെടാൻ ചാൻസ് അല്ല, ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും കണ്ടവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.